അല്ലൂസ് ഹെൽത്തി കിച്ചന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്നത് വെജിറ്റേറിയൻസിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. വെജിറ്റേറിയൻസിന് മാത്രമല്ല നോൺ വെജിറ്റേറിയൻസിനും ഇഷ്ടപ്പെടും. കാരണം ഇത് മീനൊക്കെ നമ്മൾ പീര വയ്ക്കാറുണ്ടല്ലേ, അതുപോലെ കോവയ്ക്ക വെച്ചിട്ട് നല്ല മാങ്ങയൊക്കെ പൂളിയിട്ട് ശരിക്കും മീൻ പീര വെക്കുന്നത് പോലെ തന്നെ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. വളരെ നന്നായിട്ട് കൂട്ടാ ഇത് ഈ കോവയ്ക്കക്കറി ഉണ്ടെങ്കിൽ, കോവയ്ക്കക്കറി അല്ല മീൻ പീര എന്ന് തന്നെ പറയാം. കാരണം മീൻ പീരയുടെ അതേ ടേസ്റ്റിലാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ചോറിനൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ മീൻ പീര, മീനില്ലാത്ത ഈ മീൻ പീര കോവയ്ക്ക വെച്ച് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്കും ഇതുപോലെയുള്ള വെറൈറ്റി ഡിഷുകൾ തയ്യാറാക്കാൻ സാധിക്കും. നിങ്ങൾ എനിക്ക് തരുന്ന ഒരു സപ്പോർട്ട് കൂടി ആവും അത്. അപ്പോൾ നമുക്ക് നോക്കുമല്ലേ ഈ മീനില്ലാത്ത മീൻ പീര എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്, അതും ഈസി മെത്തേഡിലൂടെ. ആദ്യം തന്നെ നമ്മൾ കോവയ്ക്ക നാലായിട്ടൊന്ന് കീറിയെടുക്കേണ്ടതുണ്ട്. ഒരു വലിയ കോവയ്ക്കാണെങ്കിൽ നടുക്കുന്നൊന്ന് മുറിച്ച് അതിന് നീളം കുറച്ച് ശേഷം അത് നാലായിട്ടൊന്ന് കീറാം. ഇത് കണ്ടോ, ഞാനിവിടെ കോവയ്ക്ക് ഇതുപോലെ കീറിയെടുത്തിട്ടുണ്ട്. അതിന് ഇതിലേക്ക് വേണ്ട ചേരുവകളാണ് രണ്ട് വശം മുറിച്ചെടുത്ത്, അതായത് ഏകദേശം ഒരു പകുതി മാങ്ങയോളം വരും, അതൊന്ന് മുറിച്ചെടുക്കുക. പിന്നെ ഒരു സവാളയുടെ കാൽ ഭാഗം വേണം. പിന്നെ കുറച്ചധികം കാന്താരിമുളക് അല്ലെങ്കിൽ പച്ചമുളകായാലും ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാന്താരിമുളകാണ്. പിന്നെ ഒരു കപ്പ് തേങ്ങ ചുരുക്കിയത്. പിന്നെ മഞ്ഞൾ ആവശ്യത്തിന്, ഈ ഇതിനൊരു കളർ കിട്ടാത്തക്ക രീതിയിൽ ആവശ്യത്തിന് മഞ്ഞൾ വേണം. പിന്നെ നല്ല ഒരു വലിപ്പത്തിൽ അത്യാവശ്യം നല്ലൊരു കഷ്ണം ഇഞ്ചി വേണം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ടേസ്റ്റാണ് കേട്ടോ ഇതിൽ മുമ്പിൽ നിൽക്കേണ്ടത്. ഒപ്പം ആ പുളിയുടെ ടേസ്റ്റും കൂടെ ആകുമ്പോഴാണ് ശരിക്കും ആ മീൻ പീരയുടെ നല്ല നാടൻ മീൻ പീരയുടെ നല്ല തനി ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്ന് ചെറുതായിട്ട് പുളിയെടുക്കണം. കൂടാതെ നമ്മൾ ഈ വലിപ്പത്തിൽ നമ്മളെടുത്ത ആ ഇഞ്ചി ഒന്ന് ചെറിയ പൊടി പൊടി ആയിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ബാക്കി നമ്മൾ ചുരുക്കി വെച്ച തേങ്ങയിൽ നിന്നും പകുതി എടുത്ത് അതിലേക്ക് ഈ കാന്താരിമുളകും കൂടെ ഇട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. കോവയ്ക്ക ഒരു മൺചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ആ അരപ്പ് കോവയ്ക്കയുടെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം ഈ കോവയ്ക്കയുടെ മുകളിലേക്ക്, ഈ അരപ്പെല്ലാം കോവയ്ക്കയുടെ മുകളിലേക്ക് ഇടുകയാണ്. അത് കോവയ്ക്കയുടെ മുകളിലേക്ക് ഇട്ട ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് രണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ഇത്രയും ചേരുവകൾ ചേർത്ത ശേഷം നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഒത്തിരി വെള്ളം അങ്ങ് വേണ്ട കേട്ടോ, ഒരു ആവശ്യത്തിന് ഒരു അര ഗ്ലാസ് വെള്ളം മതിയാവും. നന്നായിട്ട് നമ്മൾ മൂടി വെച്ചിട്ടാണല്ലോ വേവിക്കുന്നത്, ചെറിയ തീയിലിരുന്നത് വേകുവാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ, ഒരു അര ഗ്ലാസ് വെള്ളം മതി. അപ്പോൾ ആവശ്യത്തിന് വേഗവും വേണം, എന്നാൽ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നമ്മളൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കൊടംപുളിയോ അല്ലെങ്കിൽ വാളംപുളിയോ എന്തെങ്കിലും പുളിയിട്ട് ഉപയോഗിക്കുന്ന കറികളൊക്കെ എപ്പോഴും മൺചട്ടി ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ, ആരോഗ്യത്തിനും നല്ലതാണ്, രുചിയും അതാണ്. തയ്യാറാക്കി വെച്ച കൂട്ട് ചേർത്ത് കോവയ്ക്ക് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി ഇത് ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലെ വേവാനാവുമ്പോൾ ഇതിൻ്റെ മൂടി മാറ്റി വെച്ച് നന്നായിട്ട് ഇതിൽ വെള്ളം വറ്റിച്ചെടുക്കണം. കോവയ്ക്കപ്പീര ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകാൻ പാടില്ല. അതിനു മുമ്പുള്ള ഒരു പാകത്തിന് നമ്മളിത് ഇതിൽ വെള്ളം മുഴുവൻ വറ്റിച്ചെടുത്ത് നമ്മൾ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആവശ്യമെങ്കിൽ ഇത് പാകമായ ശേഷം അടുപ്പിൽ നിന്ന് വാങ്ങുന്നതിന് മുമ്പ് ഒരല്പം വെളിച്ചെണ്ണ ചേർക്കാം. കാരണം നമ്മൾ ഇതിനകത്ത് വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കടുക് പൊട്ടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു ഇനി ഒഴിച്ചില്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ്. ഒപ്പം ഒരു അല്പം ഒരു തണ്ട് കരിയാപ്പിലയും കൂടെ ഇട്ട് അത് നന്നായിട്ടൊന്നും കൂടെ ഇളക്കിയ ശേഷം ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ടേസ്റ്റ് ഇതിൽ മുഴുവനായിട്ടൊന്ന് ചേരാനായിട്ട് ഒന്നുകൂടെ നമുക്ക് മൂടി വയ്ക്കാം. കോവയ്ക്ക എന്ന് പറയുന്നത് പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഉത്തമമായ ഒരു പച്ചക്കറിയാണ് കേട്ടോ. ഇതിൽ വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഗ്ലൈസീമിക് കണ്ടൻറ്റ്, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവൊക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാവുന്ന പച്ചക്കറിയാണ് ഇത്. പിന്നെ മാത്രമല്ല ഇതിനകത്ത് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്.
പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനും ബീറ്റ കരോട്ടിൻ എന്ന ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു. അതായത് ഇത് നമ്മുടെ കോശങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ അത്യുത്തമമാണ് ഈ ബീറ്റ കരോട്ടിൻ. അതായത് നമ്മുടെ ക്യാൻസർ കോശങ്ങളെ പോലും നശിപ്പിക്കുവാനുള്ള കഴിവ് കോവയ്ക്കയിൽ ഉണ്ട് എന്നർത്ഥം. കൂടാതെ നമ്മുടെ ഈ റെസിപ്പി ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ എണ്ണയുടെയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടാണ് നമ്മളിത് തയ്യാർ ചെയ്യുന്നത്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പമല്ലേ, പ്രത്യേകിച്ച് ഒന്നും വേണ്ട. കോവയ്ക്ക പ്രിപ്പയർ ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കുക, ഒരുമിച്ച് ഇതെല്ലാം കൂടെ മൺചട്ടിയിലോ സാധാ ഒരു ചട്ടിയിലോ ഇട്ട് മൂടി വെച്ച് വേവിക്കുക. ആവശ്യമെങ്കിൽ ഓയിലും കറിവേപ്പിലയും കൂടെ ചേർക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.